കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധനാമം മഹത്വമുള്ളതായി തീരട്ടെ. വീണ്ടും ഒരു വിശുദ്ധ ദിനത്തിന്റെ പകലിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ ദൈവം ദാനമായിട്ട് നൽകിയ ഈ വലിയ അവസരത്തിനായി ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിലൊക്കെ വലിയ ദൈവം സഹായകനായി എപ്പോഴും ഒപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പതിവിൽ നിന്നും വ്യത്യസ്തമായി 1960s പുറത്തിറങ്ങിയ ഒരു ചലച്ചിത്രത്തിലെ ഒരു ഗാനത്തെ നിങ്ങളുടെ മുമ്പിൽ അർത്ഥവത്തായ ഒരു ഗാനം ആ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ദയവായി അതൊന്ന് ശ്രദ്ധിച്ചാലും മാലാഖമാരായ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേക സന്ദേശം ഒരുക്കുകയും പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുകയും ചെയ്യുന്നതായ ഞായറാഴ്ച ഈ ദിവസത്തെ ചിന്തകൾ നമുക്കൊക്കെയും അനുഗ്രഹ കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം എല്ലാ എൻ്റെ കുഞ്ഞ് മാലാഖകൾക്കും സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിൻ്റെ നാമത്തിലെ ആശംസകളും ഭാവുകങ്ങളും നേരുകയും ചെയ്യുന്നു. പെൺകുഞ്ഞുങ്ങൾ അവരുമായി ബന്ധപ്പെട്ട ചിന്തയിൽ മുമ്പിലേക്ക് പോകുമ്പോൾ പണ്ട് ദൂരദർശനിൽ വന്നതായ ഒരു ഗാനത്തിൻ്റെ ചില ചരണങ്ങളാണ് ഓർമ്മയിൽ വരുന്നത്. ആണോ പെണ്ണോ, ആണോ പെണ്ണോ, ആദ്യത്തെ ചോദ്യമിതല്ലോ, ആദ്യത്തെ ചോദ്യമിതല്ലോ, കുഞ്ഞിൻ്റെ രോദനം കേട്ടാൽ ഏതൊരു ശിശുവും ജനിച്ചാൽ, ആദ്യത്തെ ചോദ്യമിതല്ലോ, ആണെന്ന് കേൾക്കുകിൽ അന്നേരം കണ്ണുകളിൽ
ആയിരം ദീപങ്ങൾ പൂക്കും. പെണ്ണെന്ന് കേൾക്കുകിൽ മൂകത വന്നിടും, ഉള്ളിൽ നിലാവല മായ്ക്കും. ചെലവെന്ന് ചിന്തിച്ച് പെൺകുഞ്ഞ് വേണ്ടെന്ന് ഓതുന്ന മാനവരെ, മകളാവാൻ പെണ്ണു വേണ്ടേ, വധുവാകാൻ പെണ്ണ് വേണ്ടേ. അങ്ങനെ തുടങ്ങുന്നു ആ വരികൾ. പെൺകുഞ്ഞുങ്ങളുടേതായ സ്ഥാനത്തിന് അനവധിയായ പ്രതിസന്ധികൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം, ഇന്നലെയും ഇന്നും ഒക്കെ അങ്ങനെയുള്ള വസ്തുതകൾ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഡൽഹിയിലെ നിർഭയ എന്ന പെൺകുട്ടി, കേരളത്തിലെ സൗമ്യയും ജിഷയും, പ്രദേശങ്ങളായി നിരന്തരം കേട്ടുവരുന്ന ഹത്രാസ്, വാളയാർ, ഇവിടെയുള്ള പെൺമക്കൾ, പെൺകുഞ്ഞുങ്ങളുടെ ഭാവിക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ആധുനിക കാലഘട്ടം അത് സ്പഷ്ടമായി ഓർമ്മപ്പെടുത്തുന്നും ഉണ്ട്. ഇന്ത്യയുടെ ഒരു ചരിത്രം നോക്കിയാൽ 5 വയസ്സിന് താഴെയുള്ള 2.5 ലക്ഷത്തോളം പെൺകുഞ്ഞുങ്ങൾ ഒരു വർഷം ലിംഗ വിവേചനം മൂലം മരിക്കുന്നു. പോഷക ഭക്ഷണം, പരിചരണം, പ്രതിരോധ കുത്തിവയ്പ് തുടങ്ങിയവ നൽകുന്നതിൽ വിവേചനം കാണിക്കുന്നതാണ് പലപ്പോഴും മരണത്തിന് കാരണമായി തീരുന്നത്. 2013-17 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഓരോ വർഷവും 4.6 ലക്ഷം പെൺകുഞ്ഞുങ്ങൾ വീതം ഇല്ലാതാക്കപ്പെട്ടു. ജനിക്കുന്നതിന് മുമ്പുള്ള ലിംഗ നിർണയമാണ് പല മരണങ്ങളുടെയും പിന്നിൽ ഉള്ളത്. പറഞ്ഞുവല്ലോ, ലിംഗ വിവേചനം പെൺകുഞ്ഞുങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണമായി നിലനിൽക്കുന്നു. വിദ്യാഭ്യാസം അടക്കമുള്ള അവകാശങ്ങൾ അവർക്ക് നിക്ഷേപിക്കപ്പെടുന്നു. ശൈശവ വിവാഹവും ശാരീരിക പീഡനങ്ങളും ബാലവേലയും അവരിൽ നിന്നും ബാല്യത്തിന്റെ ഇളം വർണ്ണങ്ങൾ തുടച്ചു മാറ്റുന്നു. ചിലപ്പോൾ അന്ധവിശ്വാസത്തിന്റെ ഇരുട്ടിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകാറുണ്ട്. കുഞ്ഞുങ്ങളുടെ ജീവിത ചംക്രമണം ഇങ്ങനെയായിരിക്കെ വീണ്ടും വായനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആധുനിക വാർത്താമാധ്യമങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്ന വസ്തുതയുണ്ട്. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴും ജനിച്ച് കഴിയുമ്പോഴും കുഞ്ഞുങ്ങളുടെ ജീവിതം തുല്യമായ തലങ്ങളിൽ പ്രതിസന്ധിയുടെ മധ്യത്തിലൂടെയാണ് മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പെൺകുഞ്ഞുങ്ങളുടെ ഞായറായി ആഘോഷിക്കുന്ന ഈ ദിവസം സഭ ചിന്തിക്കുന്നത് പെൺകുട്ടികളുടെ ഭാവി ഉറപ്പാക്കുക എന്നുള്ള വിഷയത്തിൽ നിന്നാണ്. പെൺകുട്ടികളുടെ ഭാവി ഉറപ്പാക്കുക, അഷ്വറിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ഗേൾ ചൈൽഡ്. വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ ആൺകുഞ്ഞിനോട് തുല്യമായി പെൺകുട്ടികൾക്ക് സ്ഥാനം നൽകുന്ന വലിയ ചിന്തകളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ വേദപുസ്തക ചരിത്രത്തിലുടനീളം ലഭിച്ചതായ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയ പെൺകുട്ടികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ റെബേക്കയുടെ വസ്തുത, തൻ്റെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് ദൈവീക നിയോഗത്തെ അവൾ സ്വീകരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. തൻ്റെ കുടുംബത്തിന്, തൻ്റെ സഹോദരന് താങ്ങായിത്തീരുന്ന മിര്യാമിനെ, ഒപ്പമായിരിക്കുന്ന ഫറവോന്റെ പുത്രിയെ, ഒരു സമൂഹത്തിന് വേണ്ടി തൻ്റെ പിതാവ് നൽകിയതായ പ്രതിജ്ഞ പാലിക്കുന്ന ഇഫ്താഹിനെ, തൻ്റെ യജമാനന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നയമാന്റെ വീട്ടിലെ പെൺകുട്ടി, ഇങ്ങനെ വേദപുസ്തകത്തിൽ പഴയ നിയമ ചരിത്രത്തിൽ പെൺകുഞ്ഞുങ്ങളുടെ സ്വാധീനം വളരെ അധികമാണ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഇനി പുതിയ നിയമ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന് ജന്മം നൽകുന്നതിന് ദൈവം തിരഞ്ഞെടുത്ത മറിയയുടെ ജീവിതം ഉത്തമയായ പെൺകുട്ടിക്ക് തുല്യമായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് കർത്താവിന്റെ ശുശ്രൂഷയിലുടനീളം കർത്താവിന്റെ തിരുവചനങ്ങളെ കേൾക്കുന്നതിനും ശുശ്രൂഷകളിൽ ഭാഗമാകുന്നതിനും ഒരു കൂട്ടം സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവരിൽ രോദ എന്ന് പറയുന്നതായ പെൺകുട്ടിയും പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്ന സമയത്ത് ആ വേദിയിലായിരിക്കുന്ന പെൺകുട്ടി, ഇങ്ങനെയൊക്കെ അവരുടെ വിശേഷണങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ചുരുക്കം ഇത്ര മാത്രമാണ്. വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ പെൺകുഞ്ഞുങ്ങൾ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ഒഴിവാക്കപ്പെടുവാൻ കഴിയാത്ത രീതിയിൽ എഴുതപ്പെട്ടവരായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചിന്തകൾ അങ്ങനെ തുടരവേ
കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഭാവി ശക്തമായി ഉറപ്പാക്കണം. അതിന് ചിന്തകളായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ തന്നെ തിരിച്ചറിവിലേക്ക് എത്തപ്പെടേണ്ട ദിനങ്ങളാണ് ഈ ദിനങ്ങൾ. മൂന്ന് ചിന്തകൾ നിങ്ങളുടെ മുമ്പാകെ പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, നമ്മൾ ഇന്ന് വായിച്ചു കേട്ട മർക്കോസ് വിശേഷം 5-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു ചിന്ത. അത് ഇപ്രകാരമാണ്, മൃതശയ്യയിൽ നിന്നും എഴുന്നേൽക്കുക. മൃതശയ്യയിൽ നിന്നും എഴുന്നേൽക്കുക. ഗെറ്റ് അപ്പ് ഫ്രം യുവർ ഡെഡ് ബെഡ്. തന്റെ 12 വയസ്സ് മാത്രം പ്രായമുള്ള പൈതലിന് വേണ്ടി, അവളുടെ സൗഖ്യത്തിന് വേണ്ടി യായറോസ് കർത്താവിൻ്റെ അരികിലേക്ക് എത്തുകയാണ്. അവന് ഉറപ്പുണ്ടായിരുന്നു, കർത്താവ് തൻ്റെ പൈതലിനെ അനുകമ്പയോടുകൂടെ നോക്കുകയാണെങ്കിൽ മരണക്കിടക്കയിൽ നിന്നും അവള് ജീവനിലേക്ക് തിരിച്ചു വരും എന്ന്. അവൻ കാത്തിരിക്കുകയാണ്. ഇടയ്ക്ക് അവനെ അസഹ്യപ്പെടുത്തുന്ന ചില വസ്തുതകളൊക്കെ ഉണ്ടെങ്കിലും അവൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ കർത്താവ് അവിടെയും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ വഴിമധ്യേ അവൻ കേൾക്കുകയാണ്, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തേണ്ടതായ ആവശ്യമില്ല, കാരണം നിന്റെ കുഞ്ഞ് മരിച്ചു പോയിരിക്കുന്നുവെന്ന്. കർത്താവ് ഭയപ്പെടേണ്ട എന്നും വിശ്വാസത്തിൻ്റെ പുതിയ പടവുകളിലൂടെ നീ സഞ്ചരിക്കണമെന്നും ഒക്കെ ചിന്തകളായി അവനെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ ഭവനത്തിൻ്റെ കാഴ്ചകളിലേക്ക് അവർ എത്തുകയാണ്. ഒരു ഗ്രാമം ഒന്നടങ്കം കണ്ണുനീരിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്നു. ആ ദേശത്തിലെ തന്നെ പ്രമാണിയായിരിക്കുന്ന യായറോസിൻ്റെ മകൾ കടന്നുപോയിരിക്കുകയാണ്. ഭവനത്തിൽ നിന്നും വിലാപക്കാരുടെ വലിയ വിളിയൊക്കെ നമുക്കും ഒരല്പം ആ ഭാഗം മനസ്സിരുത്തി വായിക്കുകയാണെങ്കിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഭവനത്തിൻ്റെ ഉൾമുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിശ്ചലയായി ഒരു പെൺകുഞ്ഞിൻ്റെ ശരീരം ആയിരിക്കുകയാണ്. ഇന്നലകളിലൊക്കെ ഒരുപാട് ഓടിക്കളിച്ചിരുന്നതായ ആ പൈതൽ ബെഡിൽ ഒട്ടും തന്നെ അനങ്ങാൻ കഴിയാത്ത തരത്തിൽ, മരവിച്ച തരത്തിൽ മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ ഉറപ്പിച്ച് പറയുകയാണ്, ഈ പെൺകുഞ്ഞ് മരിച്ചു പോയിരിക്കുന്നുവെന്ന്. ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്ന കർത്താവ് പ്രവർത്തിക്കുന്നത് തുടർ വായനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മരിച്ചുപോയി എന്ന് ചിന്തിച്ചിരുന്നവരോട് കർത്താവ് അവൾ ഉറങ്ങുകയാണ് എന്ന് പറയുമ്പോൾ അവരെ പരിഹസിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കർത്താവിന് തിരിച്ചറിവില്ല എന്ന് പറഞ്ഞ് കർത്താവിനെ തിരിച്ച് പരിഹസിക്കുന്നതിനുള്ള ഒരു മേഖലയായി മാറുമ്പോൾ, അവളെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവന്ന് അവരുടെ മാതാപിതാക്കളുടെ കരങ്ങളിലേക്ക് കർത്താവ് നൽകുകയാണ്. ആ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന 2-3 വസ്തുതകളുണ്ട്. അവളോട് എഴുന്നേൽക്കുവാനായിട്ട് പറയുന്നത് വിലാപത്തിൻ്റെ അന്തരീക്ഷത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. വിലാപത്തിൻ്റെ മനസ്സുകളെയും വിലാപത്തിൻ്റെ ശരീര ഭാവങ്ങളെയും ഒക്കെ ആ ഭവനത്തിൽ നിന്നും മാറ്റി പുതിയ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്തോഷത്തെ കർത്താവ് ആ ഭവനത്തിൽ വച്ചു പഠിപ്പിക്കുന്നത് നമുക്ക് വായനകളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 12 വയസ്സുകാരിയിലൂടെ ദേശവും ലോകവും മാറ്റപ്പെടുകയാണ്. പുതിയ സന്തോഷം മരണത്തിൽ നിന്നും തിരിച്ചു വരുത്തുന്നവനായ കർത്താവിലൂടെ ആ ദേശം പ്രാപിക്കുകയാണ്. ഒരു പെൺകുഞ്ഞിനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ച് സമൂഹത്തിലേക്ക് നിലനിർത്തുന്ന ഭാവത്തെ ആ വേദഭാഗം നമ്മോട് പഠിപ്പിക്കുകയാണ്. ഇന്നും ഈ സമൂഹത്തോട് കർത്താവ് പറയുന്ന വസ്തുത, പ്രതിസന്ധികളും പ്രയാസങ്ങളും മൃത സന്നാഹമായ സാഹചര്യങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ വിലാപത്തിൻ്റെ ഭാവം മാറ്റുന്നതിന് വേണ്ടിയും ശാരീരികമായിട്ടും മാനസികമായിട്ടും പുതിയ കരുത്തോടുകൂടെ ഈ സമൂഹത്തിൽ വർദ്ധിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ പെൺമക്കളെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദിനങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ നമുക്കാകണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ വളരുന്ന ഓരോ പെൺമക്കളും, നമ്മുടെ സമൂഹത്തിൽ വളരുന്ന ഓരോ പെൺമക്കളും സന്തോഷത്തോടുകൂടെ വർദ്ധിക്കുന്നത് കണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കുവാനായിട്ട് സാധിക്കണം. പ്രിയരെ, അതിനുവേണ്ടിയുള്ള അധ്വാനങ്ങളായി യായറോസ് ഇവിടെ പ്രവർത്തിക്കുന്നത് തൻ്റെ പൈതൽ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ചിന്തയിനാലാണ്. വിദേശത്തിൽ യായറോസായി വർദ്ധിക്കുന്നതിന് സമൂഹത്തിലെ ഓരോ മാതാപിതാക്കൾക്കും ഉത്തരവാദിത്വമുണ്ട് എന്നും അത് യേശുവിൻ്റെ കാൽക്കീഴിൽ നിന്ന് ആരംഭിക്കേണ്ടതാണ് എന്നും
മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നുകൂടെ പറയട്ടെ, മൃതശയ്യയിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കുന്നത് കണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനായിട്ട് സാധിക്കണം. ഈ ദിവസങ്ങളിൽ വാർത്താമാധ്യമങ്ങളൊക്കെ സ്പഷ്ടമായി ഓർമ്മപ്പെടുത്തുന്ന ശുഭപ്രതീക്ഷയുള്ള ഒരു സംഭവമുണ്ട്. 18 വർഷങ്ങൾക്ക് മുമ്പ് 2000 സെപ്റ്റംബർ 27 തൻ്റെ ഭവനത്തിൻ്റെ മുമ്പിൽ നിന്ന് തൻ്റെ അനുജനോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന ഒരു 5-വയസ്സുകാരി പെൺകുട്ടി, അസ്ന എന്നാണ് അവളുടെ പേര്, അപ്രതീക്ഷിതമായി അവൾക്കും സഹോദരനും അതുപോലെ തന്നെ തൻ്റെ മാതാവിനും ബോംബേറിനാൽ പരിക്കേൽക്കുകയാണ്. അവളുടെ കാല് മുറിച്ച് മാറ്റേണ്ടുന്നതായ സാഹചര്യം തന്നെ സംഭവിക്കുന്നു. വാർത്താമാധ്യമങ്ങൾ അപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു. നിരാശയുടെ പടുകുഴിയിൽ വീണുപോകാതെ ആ പൈതല് പഠന മേഖലകളിൽ ശുഷ്കാന്തിയോടുകൂടെ ഇടപെടുവാനായിട്ട് തുടങ്ങി. ദേശത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സഹകരണമൊക്കെ ലഭിച്ചപ്പോൾ ഓരോ പഠന മേഖലയും സന്തോഷത്തോടെ പൂർത്തീകരിച്ച് ഈ മകള് ഇന്ന് അവളെ ബോംബാക്രമണത്താൽ വിഷമിപ്പിച്ചതായ വ്യക്തികളുടെ മധ്യത്തിൽ ആതുര ശുശ്രൂഷ ചെയ്യുന്ന വലിയൊരു ഡോക്ടറായി വിളങ്ങുന്നു എന്ന് സന്തോഷത്തോടെ പറയാനായിട്ട് സാധിക്കും. വാർത്താമാധ്യമങ്ങളൊക്കെ ആ രീതിയിൽ നമ്മോട് സംസാരിച്ചത് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുമെന്നാണ് ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നത്. മൃതമായി എന്ന് ചിന്തിച്ചെടുത്തു നിന്ന് ചിലതൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ചിന്തകൾ ആകമാനം. കർത്താവ് നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്, സമൂഹത്തിലെ എല്ലാ പെൺമക്കളോടും സ്പഷ്ടമായി ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ ഉള്ളിലെ വ്യസനങ്ങളും പ്രയാസങ്ങളും ശാരീരികവും മാനസികമെന്ന് നീ ചിന്തിക്കുന്നതായ നിന്റെ ജീവിതത്തിലെ നിരാശകളും ഒക്കെ മാറ്റി നിന്നെ ശക്തമായി എഴുന്നേൽപ്പിക്കുവാൻ ശക്തനാണ് സ്വർഗത്തിലെ വലിയവനായ ദൈവം. 2-ാമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുമ്പോൾ ലോകത്തിന് സൗഖ്യം സമ്മാനിക്കുവാനായി എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ലോകത്തിന് സൗഖ്യം സമ്മാനിക്കുവാനായി എഴുന്നേൽക്കുക എന്നുള്ളതാണ്. പഴയ നിയമ പാഠഭാഗമായി നമ്മൾ വായിച്ചു കേട്ടത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിലെ വാക്യങ്ങളാണ്. ഗെറ്റ് അപ്പ് ടു ഹീൽ ദ വേൾഡ്. അവിടെ ഒരു ഭവനത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്, ഭവനത്തിലെ ഉന്നതനായ വ്യക്തിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അരാം രാജാവിൻ്റെ സദസ്സിൽ പദവി കൊണ്ട് അഗ്രകണ്യന്മാരിൽ ഒരുവനായിരുന്നു ആ സേനാധിപതി എന്ന് പറയുന്നത്. ആ സേനാധിപതിയുടെ ജീവിതത്തിൽ നിരാശയോടുകൂടെ അവൻ ചിന്തിച്ചിരുന്ന ഒരു രോഗം അവനുണ്ടായിരുന്നു, ആ കാലഘട്ടത്തിൻ്റെ ശാപം എന്ന് പറയുന്ന കുഷ്ഠരോഗം. ഭവനത്തിലെത്തുന്ന ഈ പെൺകുഞ്ഞ് അവൾ ആ സാഹചര്യമൊക്കെ അറിയുകയാണ്. തൻ്റെ ജീവിതത്തിൽ ഇന്നലകളിൽ തൻ്റെ പൂർവികരിലൂടെ മനസ്സിലാക്കിയതായ വലിയ ദൈവത്തിൻ്റെ സാമീപ്യം, അവള് പ്രവാചകന്റെ അരികിലേക്ക് കടന്നു ചെന്നാൽ ലഭ്യമാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുടുംബത്തിൽ തൻ്റെ നാഥയോട് അതവൾ അറിയിക്കുന്നുണ്ട്. അത് അരാം രാജാവിൻ്റെ സൈന്യാധിപൻ അറിയുന്നു, പ്രവാചകന്റെ അരികിലേക്ക് കടന്നു പോകുന്നു, തുടർന്ന് സൗഖ്യം സംഭവിക്കുന്നു. ഇവിടെ ഈ പെൺകുഞ്ഞ് വേറിട്ട് ചിന്തിക്കാവുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയായിരുന്നു. അവളായിരിക്കുന്നത് സ്വന്തം ഭവനത്തിലല്ല, അന്യ ഭവനത്തിലാണ്. അവളായിരിക്കുന്നത് തന്നെ അടിമയാക്കിയിരിക്കുന്ന ശത്രുവിൻ്റെ ഭവനത്തിലാണ്. തനിക്കൊരുപാട് വിലങ്ങുകളുണ്ട്, തനിക്കൊരുപാട് വിലക്കുകളുണ്ട്. എന്നാൽ ആ ഭവനത്തിൻ്റെ സാഹചര്യങ്ങളിൽ അവൾ വ്യത്യസ്തയായി ചിന്തിക്കുകയും പ്രതികൂലമായി ചിന്തിക്കാതെ ആ ഭവനത്തിലുള്ളവർക്ക് അനുഗ്രഹമാകുന്ന തരത്തിൽ, ഒരുപക്ഷെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ചരിത്രം ഉള്ളിടത്തോളം അവളോട് കടപ്പെടുന്ന രീതിയിൽ അവളുടെ ചെയ്തികൾ മാറ്റപ്പെടുന്നത്, അവളുടെ സംസാരം മാറ്റപ്പെടുന്നത്, പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവളിലൂടെ വലിയൊരു അടിമത്വത്തിൻ്റെ ഭാവത്തെ തന്നെ തകർക്കുന്നതിന് വേണ്ടി ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുകയാണ്, അരാം രാജാവിൻ്റെ ഭവനത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ മക്കളോട് പറയുവാനായിട്ടുള്ളത്, ലോകത്തിന് സൗഖ്യം സമ്മാനിക്കുവാൻ നമ്മൾ ഓരോരുത്തരും എഴുന്നേൽക്കേണ്ടുന്ന ദിനങ്ങളാണ് ഈ ദിനങ്ങൾ. ലോകത്തിന് സൗഖ്യം സമ്മാനിക്കുവാൻ നമ്മൾ ഓരോരുത്തരും എഴുന്നേൽക്കേണ്ടുന്ന ദിനങ്ങളാണ് ഈ ദിനങ്ങൾ. ചില ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായി തീർന്ന ആദ്യ വനിത
അവള് ലോകത്തോട് വിശിഷ്യാൽ സ്ത്രീ സമൂഹത്തോട് സംസാരിച്ചത് ഇപ്രകാരം നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ വനിതയായിരിക്കും ഞാൻ. പക്ഷേ ഞാൻ ഒരിക്കലും അവസാനത്തെ വനിതയാകരുത്. ഈ രാത്രി എല്ലാ പെൺകുട്ടികൾക്കും പ്രചോദനമാകട്ടെ. ഈ രാത്രി എല്ലാ പെൺകുട്ടികൾക്കും പ്രചോദനം ആകട്ടെ. വളരെ സന്തോഷത്തോടെ ആ സ്ത്രീ ആ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇനിയും ഇടപഴകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുകയാണ്. ലോകത്തിന് സൗഖ്യം സമ്മാനിക്കുന്ന വ്യക്തികളായി മാറുവാൻ പ്രിയ മക്കളെ നിങ്ങളെ ദൈവം വിളിച്ച് വേർതിരിക്കുകയാണ്. ഒരു മാഡം ക്യൂറിയെ പോലെ, ഒരു മദർ തെരേസയെ പോലെ, ഒരു ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ പോലെ, അങ്ങനെ അങ്ങനെ ഒരുപാട് വസ്തുതകളോടുകൂടെ അല്ലെങ്കിൽ ഒരുപാട് നല്ല ഗുണങ്ങളോടുകൂടെ ഈ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് സൗഖ്യം പകരുന്ന മേഖലകളിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് ആകണം. നയമാന്റെ വീട്ടിലെ ആ പെൺകുട്ടി നമ്മോട് സംഭാഷിക്കുന്നുണ്ട്. പ്രതിസന്ധികളെ പ്രതിസന്ധികളായി കാണുന്നതിന് ഉപരിയായി പ്രതിസന്ധിയുടെ മധ്യത്തിൽ ചെറിയൊരു വെളിച്ചമുണ്ടെങ്കിൽ അവിടെ വലിയ തീപ്പന്തമായി ജ്വലിച്ച് ശോഭിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് രണ്ടാമത്തെ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ അത്തരത്തിൽ വർദ്ധിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമത്തേത്, ലോകം തിരിച്ചറിയുവാനായി എഴുന്നേൽക്കുക. ലോകം തിരിച്ചറിയുവാനായി എഴുന്നേൽക്കുക. തടവിലായിരുന്ന പത്രോസ് തടവിൽ നിന്നും ദൈവം രക്ഷപ്പെടുത്തി മറ്റൊരു മേഖലയിലേക്ക് അവനെ കൊണ്ടുവരുന്നു. അത്ഭുതകരമായ രക്ഷപ്പെടുത്തലിന് ശേഷം തൻ്റെ പ്രിയരൊക്കെ കൂടിയിരിക്കുന്നിടത്ത് ഒരുപാട് പ്രതീക്ഷയോടുകൂടെ അവൻ മുട്ടുകയാണ് വാതിൽക്കൽ നിന്നുകൊണ്ട്. മറ്റുള്ളവരാരും ഈ തൻ്റെ ശബ്ദം തിരിച്ചറിയുന്നില്ല. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന വല്യക്കാരത്തി പെൺകുട്ടി ഇവൻ്റെ ശബ്ദം തിരിച്ചറിയുകയാണ്. രോധ എന്നവൾക്ക് അവിടെ പേര് നൽകിയിരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കാം. അവള് സന്തോഷത്തോടെ ഓടി വന്ന് പത്രോസദ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത മറ്റുള്ളവരോട് പറയുമ്പോൾ അവൾ പോലും പ്രതീക്ഷിക്കാത്തതായ പ്രതികരണമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. എന്നാൽ അതിലൊട്ടും നിരാശയാകാതെ അവള് തുടർന്നും വർത്തിക്കുന്നുണ്ട്, ആവർത്തിച്ച് പറയുന്നുണ്ട്. അവിടെ അവളുടെ ജീവിത സാഹചര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവളെ മനസ്സിലാകാത്ത ഇടത്താണ് അവളായിരിക്കുന്നത്. അവളെ പരിഹസിക്കുന്ന ഇടത്താണ് അവളായിരിക്കുന്നത്. അവളെ അവിശ്വസിക്കുന്ന ഇടത്താണ് അവളായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ തികച്ചും നിരാശയുടെ ആഴങ്ങളിലേക്ക് പോകാതെ തിരിഞ്ഞ് പ്രവർത്തിക്കുവാൻ അവള് ചിന്തിക്കുകയാണ്. ഉറച്ച് അവള് പ്രവർത്തി തുടരുകയാണ്. അവളെ മനസ്സിലാക്കാത്ത ഇടം, അവള് പറയുന്നത് വാസ്തവമാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കാതെ ഒരു കള്ളിയെപ്പോലെ അവളെ നോക്കുന്നതായ ഇടം, അവളെ പരിഹസിക്കുകയാണ്. പെൺകുട്ടി, അങ്ങനെ ഒരുത്തന് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കുകയില്ല. നീ നിശ്ചയമായും ഭ്രാന്ത ചിന്തയോടുകൂടെ പുലമ്പുകയാണ്, നീ ഭ്രാന്തിയാണ് എന്നുള്ള രീതിയിൽ. വീണ്ടും നോക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, ഇവൾ പറയുന്നതൊന്നും ഒരു കാരണവശാലും വിശ്വസിക്കുന്ന തരത്തിലേക്ക് എടുക്കുവാൻ അവരെ കൊണ്ടാകുന്നില്ല. എങ്ങനെയൊക്കെ അവളെ പരിഹസിച്ച് വിഷമത്തോടെ ആ മേഖലയിൽ നിന്നും പറഞ്ഞയക്കുവാനായിട്ട് ശ്രമിക്കുമോ സാധിക്കുമോ, ആ രീതിയിലുള്ള വിഫല ശ്രമങ്ങളിലൊക്കെ അവര് ഇടപഴകുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നും കർത്താവ് അവളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതിലൂടെ പത്രോസിനെ മറ്റുള്ളവർ തിരിച്ചറിയുന്നതിനും ആ കൂട്ടായ്മയുടെ ഭാഗമായി തീരുന്നതിനും തുടർന്ന് സംഭവവികാസങ്ങൾ മാറ്റപ്പെടുന്നു. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലോകം തിരിച്ചറിയുവാൻ എഴുന്നേൽക്കുന്നവരായിട്ട് മാറുക. ഗെറ്റ് അപ്പ് സോ ദ വേൾഡ് ക്യാൻ റെക്കഗ്നൈസ് യു. ലോകം തിരിച്ചറിയുവാനായി എഴുന്നേൽക്കുന്നവരായിട്ട് മാറുക. ആദ്യമായി വിമാനം കാണുമ്പോൾ ആ പെൺകുഞ്ഞിൻ്റെ വയസ്സ് 3 or 4 ആയിരുന്നു. എന്നാൽ അവള് വിമാനം കണ്ടപ്പോൾ തുള്ളിച്ചാടുന്നതും അതൊരു ആഘോഷമാക്കുന്നതുമൊക്കെ അവളുടെ പിതാവ് കണ്ടപ്പോൾ ആവേശത്തോടെ അടുത്തുള്ള ഫ്ലൈയിങ് ക്ലബിലേക്ക് അവളെ കൊണ്ടുപോവുകയാണ്. അവിടെ വച്ച് ഒരു പൈലറ്റിനാൽ ഒരു സവാരിയുടെ സന്തോഷമൊക്കെ നൽകുന്നതിന് തൻ്റെ പിതാവിന് സാധിക്കുന്നുണ്ട്. പിന്നീട് ഭവനത്തിലെത്തിയ ആ പെൺകുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം
തൻ്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പേപ്പറിൻ്റെ കഷ്ണങ്ങൾ ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള വിമാനങ്ങൾ ഉണ്ടാക്കി പറത്തി കളിക്കുന്നതായ പതിവുണ്ടായിരുന്നു. ഉള്ളിൽ അവൾ സ്വപ്നം കണ്ടു, നാളൊരു കാലത്തും നിശ്ചയമായും വിമാനം പറത്തുന്നതായ മേഖലയിലേക്ക് ഞാൻ സന്തോഷത്തോടുകൂടെ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെ ക്രമീകരിക്കുമെന്ന്. ആ ഒരു സാഹചര്യത്തിൽ അവൾ എത്തുന്നു, നാസയിലേക്ക് തൻ്റെ ജീവിത സാഹചര്യങ്ങൾ അവൾ എത്തിക്കുന്നു. നാസയിലെ തന്നെ ആദ്യത്തെ ബഹിരാകാശ യാത്രിക എന്നുള്ള തരത്തിൽ അവൾ പ്രവർത്തിക്കുന്നു. ഈ ഭൂമിയിൽ അവളുടെ ജീവിതം നഷ്ടമാകുന്നു. കൽപ്പന ചൗള എന്ന ആ ബഹിരാകാശ യാത്രികയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ശ്രമിച്ചത്. അവളുടെ പിതാവ് ലാൽ ചൗള ഒരു ഓർമ്മ ദിനത്തിൽ ഇപ്രകാരം സമൂഹത്തോട് പറയുന്നുണ്ട്, പെൺകുട്ടികൾ പറയുന്നത് കേൾക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണം, അവർക്കെന്താണ് പറയാനുള്ളത് എന്ന് ശ്രദ്ധയോടെ കേൾക്കണം, അവരെ പഠിക്കുവാനായിട്ട് അനുവദിക്കണം, പിന്തുണയ്ക്കാനും വിദ്യാഭ്യാസത്തിൽ പൂർണ്ണ ശ്രദ്ധ പതിപ്പിക്കുവാനും അവർക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുവാനും മാതാപിതാക്കൾക്ക് ആകണം. എങ്കിൽ പെൺകുഞ്ഞുങ്ങൾ സമൂഹത്തിൽ ശക്തരായി നിലനിൽക്കുന്നത് കൊണ്ട് കണ്ട് മാതാപിതാക്കൾക്ക് പിന്നീട് സന്തോഷിക്കുവാനായിട്ട് സാധിക്കും. എൻ്റെ മക്കളെ, ലോകം തിരിച്ചറിയുന്നവരായി നിങ്ങൾ ഓരോരുത്തരും മാറ്റപ്പെടണം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആലോചന പറയുകയാണ്. ഒരു ഭവനത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണില് ഒതുങ്ങിത്തീരേണ്ടതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഭവനത്തിൽ നിന്നും മറ്റൊരു ഭവനത്തിലേക്ക് എത്തിച്ചേരുന്നതോടൊപ്പം എൻ്റെ കാര്യാദികൾ അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നതല്ല. പഠന മേഖലകളിൽ ഉത്സാഹത്തോടുകൂടെ പഠിക്കുക, ഉപജീവന മേഖലകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യത്തോടുകൂടെ പഠിക്കുക, ദൈവസന്നിധിയിൽ മാത്രം തലകുനിക്കുന്നവരായിട്ട് മാറുക, മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്നതിന് അവിടെ നിന്ന് അവസരത്തെ ദാനമായിട്ട് നൽകും. വേറിട്ട ചിന്തകളിലൂടെ നിങ്ങളോട് സംസാരിച്ചത് മൂന്ന് കാര്യങ്ങളിലാണ്. ഈ കുഞ്ഞുങ്ങളുടെ ദിനത്തിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഭാവിയെ ശോഭനമാക്കുന്നതിന് വേണ്ടി തിരിച്ചറിയുക, നമ്മൾ ഓരോരുത്തരും മൃതമായി ചിന്തിക്കുന്ന ശയ്യകളിൽ നിന്നും ഉറക്കമെഴുന്നേൽക്കേണ്ടുന്ന ദിനങ്ങളാണ് ഈ ദിനങ്ങൾ. മൃതശയ്യയിൽ നിന്നും ഉറക്കമെഴുന്നേറ്റ്, നമ്മുടെ ശയ്യകളിൽ നിന്നും ഉറക്കമെഴുന്നേറ്റ് ഈ സമൂഹത്തിലേക്ക് ശക്തമായി നോക്കി സന്തോഷത്തോടെ വർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ലോകത്തിന് സമ്മാനം സൗഖ്യ രൂപേണ നൽകുന്നതിന് വേണ്ടി ദൈവം നമ്മെ എഴുന്നേൽക്കുവാൻ ആവശ്യപ്പെടുകയാണ്. ലോകം നമ്മള് ഡിപ്രഷനിലൂടെയോ മറ്റ് പ്രതിസന്ധികളിലൂടെയോ ഭവനങ്ങളിൽ ഒതുങ്ങുന്നത് കണ്ട് സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിൽ നിന്നും ഒരല്പം കൂടെ വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ട് ഉയരെ എന്നുള്ള ചലച്ചിത്രമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടാകും എന്ന് ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുകയാണ്. അവിടെ മുഖത്ത് ആസിഡ് വീണതായ പെൺകുട്ടി തൻ്റെ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നല്ലൊരു പൈലറ്റായി വർത്തിക്കുന്നു. നമുക്കത് വായനകളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ച വസ്തുത എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ലോകത്തിന് ആഗമാനം സൗഖ്യം സമ്മാനിക്കുവാനായി സന്തോഷത്തോടെ വർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ലോകം പരിഹസിക്കുന്ന സാഹചര്യങ്ങളിൽ തിരിച്ചറിവോടുകൂടെ നിന്നുകൊണ്ട് ദൈവശബ്ദം ശക്തമായി ഓർത്തെടുത്തുകൊണ്ട് എഴുന്നേൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു മേഖലയിലും മാനുഷിക ശബ്ദങ്ങൾക്കല്ല നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്, ദൈവീക ശബ്ദത്തിന് മാത്രമാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് തിരിച്ചറിവോടുകൂടെ വർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ലോകം വിശാലമായ കണ്ണുകളോടെ നമ്മളെ കാത്തിരിക്കുകയാണ്. സ്വർഗത്തിലെ വലിയവനായ ദൈവം ശക്തമായ കരുതലോടുകൂടെ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ ദിനത്തിൻ്റെ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ പെൺകുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് കർത്താവ് നമുക്ക് സഹായിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങളോട് പ്രവർത്തിക്കട്ടെ. രാജസ്ഥാനിലെ രാജ്സമന്ദ് എന്നുള്ള ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമാണ് പിപ്പലാന്തിരി എന്ന് പറയുന്നത്. പിപ്പലാന്തിരി എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവരുടെ ജീവിതങ്ങൾക്ക് സുരക്ഷിതത്വം പകരുന്നതിന് വേണ്ടിയും ഇങ്ങനെ ഒരു ഗ്രാമവും ലോകപ്രദേശവും ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട്. കാരണം ഒരു ഭവനത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുകയാണ് എങ്കിൽ 111 വൃക്ഷത്തൈകൾ നിശ്ചയമായും ആ ഭവനത്തിലെ മാതാപിതാക്കൾ നടണം.
നട്ടാൽ ഈ പൊൻകുഞ്ഞിന്റെ ഓരോ ജന്മദിനത്തിലും ഈ മരങ്ങളൊക്കെ ശരിയാവണ്ണം വളരുന്നു എന്നുള്ളത് ഉറപ്പു വരുത്തുകയും വേണം. പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ 21,000 രൂപ ഗ്രാമവാസികളെല്ലാം കൂടെ കളക്ട് ചെയ്തു കൊടുക്കുന്നു. അതോടൊപ്പം 10,000 രൂപ കൂടെ ചേർത്ത് ഈ പെൺകുഞ്ഞിൻ്റെ പേരിൽ 20 വയസ്സ് കഴിഞ്ഞെങ്കിൽ മാത്രമേ എടുക്കാവൂ എന്നുള്ള രീതിയിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുകയാണ്. 18 വയസ്സ് വിവാഹമൊന്നും ബാധകമില്ലാത്ത ഒരിടമായി ഭാരതത്തിൽ അത് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഗ്രാമത്തലവന്റെ മകള് 17-ാമത്തെ വയസ്സിൽ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തുടങ്ങിയതായ ചിന്ത ഇന്നും ആ ഒരു ദേശത്തെ തരുണീമണികൾക്ക് കുറവില്ല എന്നുള്ള തരത്തിൽ സന്തോഷത്തോടുകൂടെ കുടുംബങ്ങളിൽ അവർ വളരുന്നതിനും സന്തോഷത്തോടുകൂടെ സമൂഹത്തിൽ അവർ വർത്തിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസമുള്ളവരായി മാറുന്നതിനും കാരണമായി തീരുന്നു. ഈ ദിനത്തിൻ്റെ ചിന്തകൾക്ക് വിരാമം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പിന്നെയും നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, പ്രത്യേകിച്ച് എൻ്റെ പെൺമക്കളോട് ഓർമ്മപ്പെടുത്തട്ടെ, മാതാപിതാക്കൾ പറയുന്നതൊക്കെ സശ്രദ്ധം ശ്രദ്ധിച്ച് ദൈവത്തിൻ്റെതായ ആലോചനകളാൽ മുമ്പിലേക്ക് നടന്ന പ്രാർത്ഥനയാൽ നിങ്ങളുടെ ജീവിതം ക്രമീകരിച്ച് ഈ സമൂഹത്തിൽ വർത്തിക്കുവാനായിട്ട് സാധിക്കണം. അവിടുന്ന് പിന്നെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മൃതശയ്യയിൽ നിന്നും എഴുന്നേൽക്കുന്നവരായിട്ട് മാറുക, ലോക സൗഖ്യം സമ്മാനിക്കുന്നതിന് വേണ്ടി എഴുന്നേൽക്കുന്നവരായിട്ട് മാറുക, ലോകം നമ്മളെ തിരിച്ചറിയുന്ന തരത്തിൽ എഴുന്നേൽക്കുന്നവരായിട്ട് മാറുക. അതിന് കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, സ്വർഗസ്ഥ പിതാവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായിട്ട് നൽകിയ ഈ നല്ല ദിനത്തിനായി ഞങ്ങൾ ദൈവത്തിൻ്റെ സ്തോത്രം കരയേറ്റുകയാണ്. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ ദിനത്തെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നു. അവർക്ക് വേണ്ടി ചിന്തിക്കുവാനും അവരിലേക്ക് അവരെ ഊർജസ്വലരാക്കുന്നതിന് വേണ്ടിയുള്ള ചിന്തകൾ പകരുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നു. എല്ലാറ്റിനായും ഞങ്ങൾ ദൈവത്തിന് നന്ദി കരയേറ്റട്ടെ. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങളിൽ അങ്ങ് ഒപ്പമായിരുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളുടെയും ഇടത്തും വലത്തും മുമ്പിലും പുറകിലും മേളിലും താഴെയും അങ്ങ് തന്നെ ശക്തമായി അടച്ചു സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മക്കളൊക്കെ ദൈവീക സുരക്ഷിതത്വത്തിൻ്റെ നിഴലിൽ വർത്തിക്കുവാനും അങ്ങനെ അവരുടെ ജീവിതങ്ങളിൽ മൃതമായി എന്ന് ചിന്തിക്കുന്നിടത്തു നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാനും ഈ ലോകത്തിനും ദേശത്തിനും സൗഖ്യദായകരായ വ്യക്തികളായി വർത്തിക്കുവാനും അതുപോലെ അവരെ ഈ ലോകം തിരിച്ചറിയുന്ന തരത്തിൽ ശക്തരായി നിലകൊള്ളുവാനും ഞങ്ങളുടെ മക്കളെ സഹായിക്കണം. കർത്താവേ, ഈ ദിനത്തിലെ ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും ഒരുവട്ടം കൂടെ ദൈവകരങ്ങളിൽ അർപ്പിക്കുമ്പോൾ ജീവിതത്തിലെ വിഷമങ്ങൾ ആരോടും പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ കരയുന്നതായ ഞങ്ങളുടെ മക്കളുടെ ഉള്ളിൽ അവിടുന്ന് പുതിയ ശക്തിയെ വച്ചുപിടിപ്പിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. എൻ്റെ ദൈവം എന്നെ ഉയർപ്പിക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവം എന്നെ ഉപയോഗിക്കുന്ന ദൈവമാണ് എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലിനെ ഞങ്ങളുടെ മക്കളുടെ മുമ്പിൽ ഉള്ളിൽ പ്രത്യാശയായി വർദ്ധിപ്പിച്ചു നൽകി അവിടുന്ന് കാക്കുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരെയും ദൈവകരങ്ങളിൽ അർപ്പിക്കട്ടെ. പിഞ്ചു മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, കൗമാരക്കാരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, മധ്യവയസ്കരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, യൗവനക്കാരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, വാർദ്ധക്യ മാതാപിതാക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. എല്ലാവരുടെയും ജീവിതങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തണം. ജീവിതത്തിലെ കഠിന നിരാശകൾ ദൈവം മാറ്റണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയമുള്ളവരോടും അവിടുന്ന് മനസ്സലിയുന്ന കൃപകൾക്കായി സ്തോത്രം. ലോകത്തിന്റെ വിവിധ കോണുകളിലായിരുന്ന് ഇതിന്റെ കാഴ്ചക്കാരായും കേൾവിക്കാരുമായും ഒക്കെ വർത്തിക്കുന്ന പ്രിയമുള്ളവരെ ഞങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കൃപയിനാൽ അവിടുന്ന് നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. ഒരുമിച്ച് ഒരു സമൂഹമായി ഞങ്ങൾ മുതിരട്ടെ. ഞങ്ങളുടെ ആൺമക്കളോടൊപ്പം ഞങ്ങളുടെ പെൺമക്കളും സന്തോഷത്തോടുകൂടെ മുതിർന്നു വരട്ടെ. അനുഗ്രഹമുള്ളവരായി അവരുടെ ഭാവി ജീവിതങ്ങൾ മാറട്ടെ. ദൈവം മനസ്സിലിയുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേയും. ആമേൻ. അനുഗ്രഹത്തിന്റെ ദിനം ഏവർക്കും നേരുന്നു. പ്രത്യേകിച്ച് മാലാഖ കുഞ്ഞുങ്ങളെ ദൈവം ഉള്ളം കരത്തിൽ കാത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നന്ദി.